ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് മുന്നേ സൈക്കോളജിയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 10 ചോദ്യങ്ങൾ നിങ്ങൾ Top10 അറ്റ് 5 AM ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു 10 ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്ന മറ്റ് സബ്ജക്ട് വൈസ് ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ നോക്കുന്നത് സോഷ്യൽ സയൻസിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ്. എന്ന് വെച്ചാൽ 10 ചോദ്യങ്ങൾ സോഷ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അധിക സമയം കളയാനുള്ള ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. അപ്പോൾ എല്ലാം SCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ് വന്ന ചോദ്യങ്ങളാണ്, അതുകൊണ്ട് അതിൻ്റെ ഒന്നും ഒരു കൺഫ്യൂഷൻ്റെയും ആവശ്യമില്ല. റെഡി? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓരോ ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. ട്രോപ്പോസ്ഫിയറിൽ ഉയരത്തിനനുസരിച്ച് താപനില ക്രമമായി കുറയുന്ന തോത് എത്ര എന്നാണ്. ഇൻ ദ ട്രോപ്പോസ്ഫിയർ ദ ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ആറ്റിറ്റ്യൂഡ് അറ്റ് ആൻ യൂണിഫോം റേറ്റ് ഓഫ് ഡാഷ്. ഏതാണ് വരിക? അതായത് ട്രോപ്പോസ്ഫിയറിൽ ഉയരത്തിനനുസരിച്ച്, ഉയരം കൂടുന്നതനുസരിച്ച് താപനില ക്രമമായിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടൊരു ഒരു കണക്കുണ്ട്. ഓക്കെ, അതിനൊരു കണക്കുണ്ട്. ഇത്ര മീറ്ററിന് ഇത്ര വെച്ച്, ഇത്ര ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറയുന്നു. ഓക്കെ, അപ്പോൾ അത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയ 1 ഡിഗ്രി സെൽഷ്യസ് പെർ 100 മീറ്റർ, 6.4 ഡിഗ്രി സെൽഷ്യസ് പെർ മീറ്റർ, 1 ഡിഗ്രി സെൽഷ്യസ് പെർ 6 കിലോമീറ്റർ, ആൻഡ് ഓപ്ഷൻ ഡി 1 ഡിഗ്രി സെൽഷ്യസ് പെർ 165 മീറ്റർ. ഏതാണ് വരിക? നിങ്ങൾ കൃത്യമായിട്ട് അത് പഠിച്ചതാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൽ കൃത്യമായിട്ട് പറഞ്ഞതുമാണ്. ഓക്കെ, ആൻസർ ഏതാണ് വരിക? മനസ്സിലുണ്ടോ എന്ന് വിചാരിക്കുന്നു, കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ആൻസർ വരുന്നത് ലാസ്റ്റ് ഓപ്ഷൻ. ഏതാണ് ഓപ്ഷൻ ഡി ആണെന്ന് വെച്ചാൽ 1 ഡിഗ്രി സെൽഷ്യസ് പെർ 165 മീറ്റർ എന്നാണ് പറയുന്നത്. അതായത് ടോപ്പോസ്ഫിയറിൽ ഉയരത്തിനനുസരിച്ചിട്ട് താപനില എന്ത് ചെയ്യുന്നു, ക്രമമായിട്ട് കുറയുന്ന തോതാണ് ഈ 1 ഡിഗ്രി സെൽഷ്യസ്. ഓരോ 165 മീറ്റർ ഉയരത്തിനനുസരിച്ചും 1 ഡിഗ്രി സെൽഷ്യസ് കുറയും. ഓക്കെ, ആ രീതിയിലാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇത് ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസൊക്കെ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം എവിടെ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ റിവോൾട്ട് ഓഫ് 1857 ബ്രോക്ക് ഔട്ട് അറ്റ് കാൺപൂർ, ലക്നൗ, അതുപോലെ മീററ്റ്. എവിടെയാണ് വരിക? 1857 അല്ലെ, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? പൊട്ടിപ്പുറപ്പെട്ടതെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് എത്തേണ്ടതാണ്. കാൺപൂർ, ലക്നൗ, മീററ്റ്. എവിടെ വെച്ചിട്ടാണ് പൊട്ടിപ്പുറപ്പെട്ടത്? ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ ലാസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് മീററ്റ്. ഇത് മീററ്റ് തന്നെയാണ് ആൻസർ. ഓക്കെ, മീററ്റാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അടുത്തത്, ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യം ആരംഭിച്ചത് എവിടെയാണ്? വീണ്ടും SCERT ക്വസ്റ്റ്യൻ തന്നെയാണ്. പെട്രോളിയം മൈനിങ് ഇൻ ഇന്ത്യ വാസ് ഫസ്റ്റ് സ്റ്റാർട്ടഡ് അറ്റ്. ഓപ്ഷൻസ് മുംബൈ ഹൈ, അങ്കലേശ്വർ, ദിഗ്ബോയ്, ആൻഡ് ഓപ്ഷൻ ഡി നെയ്വേലി. ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയെന്നാണ് കൃത്യമായിട്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് മാർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഏതാണ്, മുംബൈ ഹൈ, അങ്കലേശ്വർ, ദിഗ്ബോയ്, നെയ്വേലി. അപ്പോൾ ഇതിൽ എവിടെയാണ് ആദ്യമായിട്ട് ആരംഭിച്ചത്? ആദ്യമായിട്ട് ആരംഭിച്ച സ്ഥലം എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്, സി ആണ് കേട്ടോ. ദിഗ്ബോയ് ആണ് ആസാമിലാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ദിഗ്ബോയ് ആണ് ഇന്ത്യയിലെ പെട്രോളിയം ഖനനം ആദ്യമായിട്ട് ആരംഭിച്ചത്. ഏറ്റവും വലുത് എന്ന് വെച്ചാൽ മുംബൈ ഹൈ ആണ് എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ആരംഭിച്ചത് ദിഗ്ബോയ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, സമുദ്ര ഭൂവൽക്കം പ്രധാനമായും ഉൾക്കൊള്ളുന്നത്, സമുദ്ര ഭൂവൽക്കം, അപ്പോൾ ഭൂമി അതിൻ്റെ സ്ട്രക്ചറൊക്കെ അതിൽ പഠിക്കുന്നുണ്ട്, കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്, ഓരോ ലെയറായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സമുദ്ര ഭൂവൽക്കം പ്രധാനമായും ഉൾക്കൊള്ളുന്നത് എന്താണെന്നാണ്. ഭൂവൽക്കത്തിനെ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ട് അല്ലേ, പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓഷനിക് ക്രസ്റ്റ് ഓഫ് ദ എർത്ത് ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ്, ഏതാണ് വരിക? നിക്കലും ഇരുമ്പും, അല്ലെങ്കിൽ നിക്കൽ ആൻഡ് അയൺ, സിലിക്കണും അലുമിനിയവും, ഓർ സിലിക്കൺ ആൻഡ് അലുമിന, സിലിക്കണും മഗ്നീഷ്യവും, അല്ലെങ്കിൽ സിലിക്കൺ ആൻഡ് മഗ്നീഷ്യം, ആൻഡ് ഓപ്ഷൻ ഡി സിലിക്കണും നിക്കലും, ഓർ സിലിക്കൺ ആൻഡ് നിക്കൽ. ഓപ്ഷൻ ബി സിലിക്കണം അലുമിനിയം ആണ് കേട്ടോ, അലുമിന. ഓക്കെ, ഏതാണ് വരിക? സമുദ്ര ഭൂവൽക്കം അല്ലേ. സമുദ്ര ഭൂവൽക്കം പ്രധാനമായും ഉൾക്കൊള്ളുന്നത് ഏത് കണ്ടന്റ് ആണെന്നാണ് ചോദ്യം. ഏതാണ് വരിക? ആൻസർ വരുന്നത് സിലിക്കണം മഗ്നീഷ്യം എന്നുള്ളതാണ് കേട്ടോ. സീമയാണ്, സീമ. ഓക്കെ, സിയാലും സീമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ സീമ എന്നുള്ളതാണ് കടൽ, അല്ലെങ്കിൽ സമുദ്ര ഭൂവൽക്കവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. സിലിക്കണം മഗ്നീഷ്യം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, കരം ഭൂവൽക്കം അതുപോലെ സമുദ്ര ഭൂവൽക്കം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സിലിക്കൺ അതുപോലെ മഗ്നീഷ്യം, സീമയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. സീമ, സമുദ്രം, സീമ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് നോക്കാം, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ഏത്? ദ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി, ഓപ്ഷൻ ഒക്കെ 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. ഓക്കെ, അല്ലെങ്കിൽ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. നെക്സ്റ്റ് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 23.5 ഡിഗ്രി നോർത്ത്. 7 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 35 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ആൻഡ് ഓപ്ഷൻ ഡി 6 ഡിഗ്രി 45 മിനിറ്റ് നോർത്ത് ടു 35 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. അപ്പോൾ ഇത് അങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ അടിക്കും, പക്ഷേ ഇത് അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സിമ്പിളാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ആൻസർ ചെയ്താൽ ഒരു ഡൗട്ടും വേണ്ട. നമ്മുടെ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് അക്ഷാംശ വ്യാപ്തിയാണ്, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയാണ്, അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 8 ഡിഗ്രി 4 മിനിറ്റാണ് കേട്ടോ. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത് നമ്മൾ ഇന്നത്തെ 6th ക്വസ്റ്റ്യൻ അല്ലേ.
താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിലേറ്റഡ് ടു പഞ്ചായത്ത് രാജ് സിസ്റ്റം, പഞ്ചായത്ത് രാജ് സംവിധാനവുമായിട്ട് ബന്ധമില്ലാത്തത്? നോക്കാം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, സർക്കാരിയ കമ്മിറ്റി, പി കെ തുങ്കൻ കമ്മിറ്റി, ആൻഡ് ഓപ്ഷൻ ഡി അശോക് മേത്ത കമ്മിറ്റി. അപ്പോൾ ഇവരിൽ പഞ്ചായത്ത് രാജുമായി സംവിധാനവുമായിട്ട് ബന്ധമില്ലാത്തത് ആര് എന്നാണ് ചോദിച്ചത്, ഏത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ആരാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, സർക്കാരിയ കമ്മീഷൻ, പി കെ തുങ്കൻ കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ആയാലും പി കെ തുങ്കൻ കമ്മിറ്റി ആയാലും അശോക് മേത്ത കമ്മിറ്റി ആയാലും അതിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ, പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഓപ്ഷൻ ബി ആയിട്ടുള്ള സർക്കാരിയ കമ്മിറ്റി പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കമ്മിറ്റിയാണ് എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, സർക്കാരിയ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്, നമ്മുടെ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട സെവൻത് ക്വസ്റ്റ്യൻ. അധ്യാപികയ്ക്ക് കുട്ടിയുടെ സ്വഭാവ സവിശേഷതകൾ കൃത്യതയോടെ മനസ്സിലാക്കുന്നതിന് എറിക്സന്റെ 8 ഘട്ടങ്ങൾ സഹായകമാണ്. 5 മുതൽ 8 വയസ്സുവരെ വരുന്ന കുട്ടി ഏത് ഘട്ടത്തിലാണ്? എറിക്സൺസ് 8 stages ആർ ഹെൽപ്ഫുൾ ഓർ ഹെൽപ്ഫുൾ ഫോർ എ ടീച്ചർ ടു അണ്ടർസ്റ്റാൻഡ് ഹെർ സ്റ്റുഡൻസ്. വേർ ഡു ദ സ്റ്റുഡൻസ് ബിറ്റ്വീൻ ദ ഏജ് ഫ്രം 5 to 8 സ്റ്റാൻഡ്? ഓപ്ഷൻ നോക്കിയേ, വിശ്വാസം അവിശ്വാസം, ഓ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, സ്വാശ്രയത ജാളിത, അതുപോലെ ഓട്ടോണോമി വേഴ്സസ് ഷെയ്മ് ആൻഡ് ഡൗട്ട്, മുൻകൈയെടുക്കൽ കുറ്റബോധം ഓർ ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്, ആൻഡ് ഓപ്ഷൻ ഡി അധ്വാനം അപകർഷത അല്ലെങ്കിൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഏതാണ് വരിക? എറിക്സന്റെ തിയറി പ്രകാരം ഇത്രയേ ഉള്ളൂ, 5 മുതൽ 8 കുട്ടികൾ ഉൾപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ആ തിയറി പഠിച്ചാണല്ലോ, റീസെൻ്റായിട്ട് നിങ്ങൾ റിവിഷനായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഏതാണ് വരിക? കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്താണ്, ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ. ചിലർക്കെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടാവും, ആദ്യം മനസ്സിലാക്കുക ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്, ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5 മുതൽ 8 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എറിക്സന്റെ തിയറി പ്രകാരം പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഇങ്ങനൊരു സാധനം നമ്മളതിൽ പഠിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അറിയാത്ത സാധനം ഇങ്ങനെ ഇല്ലാത്തതാണെങ്കിൽ നേരെ പറ്റി ഏതെങ്കിലും ഒന്നിന് കുത്തം നിൽക്കേണ്ട, ക്വസ്റ്റ്യൻ തെറ്റാണ്, ഇത് ക്യാൻസൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രളയം എന്ന ആശയം എല്ലാ കുട്ടികളിലും എത്തിക്കുന്നതിനായി താഴെ പറയുന്ന ഏത് പ്രവർത്തനമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഈസ് ദ ബെസ്റ്റ് സ്യൂട്ടഡ് ടു ദ ക്ലാസ് ഫോർ ട്രാൻസാക്ടിങ് ദ ഐഡിയ ഓഫ് ഫ്ലഡ്സ് ഇൻ കേരള? അല്ലേ, കേരളത്തിലെ പ്രളയം ആശയം കുട്ടികളിലേക്ക് എത്തിക്കണം, അപ്പോൾ ഏറ്റവും നമുക്ക് സ്യൂട്ടായിട്ട് ഇതിൽ ഏത് രീതിയിൽ എത്തിക്കാം എന്നാണ്. ഓക്കെ, പദ്യപാരായണം ഓർ റെസിറ്റേഷൻ, പ്രസംഗരീതി ലെക്ചറിങ്, വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രദർശനം ഓർ ICT റിലേറ്റഡ് പ്രസൻറ്റേഷൻ, ആൻഡ് ഓപ്ഷൻ ഡി ഉപന്യാസ രചന അല്ലെങ്കിൽ എസ് റൈറ്റിംഗ്. ഏതാണ് വരിക? പ്രളയം എന്ന ആശയം കുട്ടികളേക്ക് എത്തിക്കണം കൃത്യമായിട്ട്. അപ്പോൾ പ്രളയം എത്തിക്കണമെങ്കിൽ അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ നല്ല നമ്മൾ കാണിച്ചു കൊടുക്കുന്നില്ലല്ലോ അല്ലേ, കാണിച്ചതിൻ്റെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ വിഷ്വൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കി എടുക്കാൻ എളുപ്പമായിരിക്കും അല്ലെ, അതിൻ്റെ ആഴം എത്രത്തോളം ഡീപ്പായിട്ടാണ് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടായെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ആൻസർ ഇതാണ്, ഓപ്ഷൻ സി ആണ്, വിവര സാങ്കേതിക വിദ്യ. ഓക്കെ, വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രദർശനമാണ്, കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുക, അപ്പോൾ ICT നമുക്ക് ഉപയോഗിക്കാം അല്ലേ, കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളോട് മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുവാണ്, ഇത് കഴിഞ്ഞ തവണ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വെറുതെ ICTയുടെ ഫുൾ ഫോം ഞാൻ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ റീസെൻ്റായിട്ട് വന്ന കാറ്റഗറി പരീക്ഷയ്ക്ക് വന്നു, ICTയുടെ ഫുൾ ഫോം, ICT സ്റ്റാൻഡ് ഫോർ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ICTയുടെ ഫുൾ ഫോം ആർക്കൊക്കെ അറിയാം, നിങ്ങൾക്ക് അറിയുന്നതിനാണെന്ന് വിചാരിക്കുന്നു, കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കണം. ഓക്കെ, എന്താണ്? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നുള്ളതാണ് ICTയുടെ ഫുൾ ഫോം കേട്ടോ. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ആ കൃത്യമായിട്ട് മനസ്സിലാക്കണേ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ITR അറിയാലോ, ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സി വന്ന് കമ്മ്യൂണിക്കേഷൻ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 9-ാമത്തെ ചോദ്യമാണ്, സമയമേഖല എന്ന ആശയം വിനിമയം ചെയ്യുമ്പോൾ ഏത് സാങ്കല്പിക രേഖയ്ക്കാണ് നിങ്ങൾ കൂടുതൽ ഊന്നൽ നൽകുന്നത്? ടു വിച്ച് ഇമാജിനറി ലൈൻ വിൽ യു ഗിവ് മോർ എംഫസൈസ് വൈൽ ട്രാൻസാക്ട് ഇൻ ദ ഐഡിയ ഓഫ് ടൈം സോൺ? സമയമേഖല, സമയമേഖല. അപ്പോൾ അതിന് നിങ്ങൾ ഏത് വരക്കാണ്, ഏത് സാങ്കല്പിക രേഖയ്ക്കാണ് കൂടുതൽ ഊന്നൽ നൽകുക എന്നാണ് ചോദ്യം. ഓക്കെ, ഭൂമധ്യരേഖ ഓർ ഇക്വേറ്റർ, അച്ചുതണ്ട് ഓർ ആക്സിസ്, അക്ഷാംശം ലാറ്റിറ്റ്യൂഡ്, ആൻഡ് ഓപ്ഷൻ ഡി രേഖാംശം അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ്. ഏതിലാണ് വരിക? സമയമേഖല, സമയമേഖല എന്നുള്ള ആശയമാണ് നമുക്ക് കൊടുക്കേണ്ടത് അല്ലേ. ഏതാണ്? ഇതാ, നിങ്ങളിങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, ഇതിങ്ങനെ പോകുന്നതാണ് അക്ഷാംശരേഖ, താഴോട്ട് വരുന്നതാണ് രേഖാംശരേഖ അല്ലേ, 0° അക്ഷാംശരേഖ, നടുക്കൂടെ പോകുന്നതിനാണ് നിങ്ങൾ എന്തോ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതുപോലെ ഇങ്ങോട്ട് വരുന്ന 0° രേഖാംശരേഖ, ഇതിനൊക്കെ നിങ്ങളൊരു പേര് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഗ്രീൻ വിച്ച് രേഖ. അപ്പോൾ നിങ്ങൾ സമയമേഖലയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? ഇങ്ങനെ വരുന്ന സാധനത്തിലാണ് അല്ലേ, ഈ സാധനത്തിലാണ് നമ്മൾ സമയമേഖലയായിട്ട് ഉപയോഗിക്കാറുള്ള രേഖ. അപ്പോൾ ഏതാണ് ആൻസർ? രേഖാംശരേഖ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വൻകരകളെക്കുറിച്ച് പഠിപ്പിക്കാൻ അധ്യാപിക തെർമോക്കോൾ മുറിച്ച് മാതൃക നിർമ്മിക്കുന്നു, ഏത് തരം കുട്ടിക്കാണ് ഇത് കൂടുതൽ പ്രയോജനപ്പെടുക? വൻകരകളെക്കുറിച്ച് നമുക്ക് പഠിക്കണം അല്ലേ, എന്ന് വെച്ചാൽ എന്താ, ടീച്ചർ കട്ട് തെർമോക്കോൾ ആൻഡ് മേക്ക് മോർ ടു മോഡൽ ടു ടീച്ച് കോണ്ടിനൻസ്, വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റുഡൻറ്റ് ഈസ് സ്പെഷ്യലി ബെനിഫിറ്റഡ് ഫ്രം ദിസ്? ഓക്കെ, ആർക്കാണ് ഈ മോഡലൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിപ്പിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാവുന്നത്, യൂസ്ഫുൾ ആവുന്നത്, പ്രയോജനപ്പെടുന്നത് ഏത് തരത്തിലുള്ള കുട്ടികൾക്കാണ്? വികലാംഗരായവർക്ക് ഓർ ഫിസിക്കലി ഹാൻഡിക്കാപ്പഡ്,
അതിബുദ്ധിശാലികൾക്ക് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്, കാഴ്ച കുറഞ്ഞവർക്ക് വിഷ്വൽ ഇമ്പയർഡ് ആൻഡ് ഓപ്ഷൻ കേൾവി കുറഞ്ഞവർക്ക് ഹിയറിംഗ് ഇമ്പയർഡ്. ആർക്കാണ് ഇത് ഏറ്റവും കൂടുതലായിട്ടുള്ള സ്യൂട്ടാവുന്നത് എന്ന് പറഞ്ഞു നോക്കിയേ. നമ്മൾ മോഡലാക്കുന്നില്ലേ, മോഡലാക്കുമ്പോൾ എന്താണ്, അത് സ്പർശിച്ചിട്ട് കുട്ടികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എംപോസ്റ്റ് മാപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലേ, മോഡലാണ് സ്പർശിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാം എന്ന് പറഞ്ഞതാണ്. കാഴ്ച കുറഞ്ഞവർക്കാണ്, കാഴ്ച കുറഞ്ഞ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത്രയേ ഉള്ളൂ. മോഡൽ തൊട്ട് തൊട്ട് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് കാഴ്ച കുറഞ്ഞവർക്ക് എന്നുള്ളതാണ് ശരി ഉത്തരം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയാണ്, നമ്മൾ ഇപ്പോൾ വളരെ പെട്ടെന്ന് ചെറിയ സമയം കൊണ്ട് 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ സോഷ്യലുമായി ബന്ധപ്പെട്ടുള്ള 10 ചോദ്യങ്ങളാണ്, നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു, സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എസ് സി ആർ ടി പഠിച്ചില്ലെങ്കിൽ ദയവ് ചെയ്ത് 5 മുതൽ 10 വരെ നിങ്ങൾ പഠിക്കണം, പിന്നീട് ഒരു ചോദ്യം ഉണ്ടാവണം. അതിന് അതിന് സമയമില്ലെങ്കിൽ 8, 9, 10 നിർബന്ധമായിട്ട് പഠിക്കുക. ഓക്കെ, നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? അടുത്ത ദിവസം കാണാം.